എഞ്ചിനീയറിംഗ് എസൻഷ്യൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റെക്ടിഫയറുകളെ കുറിച്ചാണ്. റെക്ടിഫയറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഡയോഡുകൾ വെച്ചിട്ടാണ്. ഡയോഡുകൾ തന്നെ പല തരത്തിലുണ്ട്. ഇവിടെ തന്നെ കാണാം, സെനർ ഡയോഡുകളുണ്ട്, പവർ ഡയോഡുകളുണ്ട്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളുണ്ട്, ഷോട്ട്കി ഡയോഡുകളുണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഡയോഡുകളുണ്ട്. റെക്ടിഫയറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പവർ ഡയോഡുകളെ കുറിച്ചാണ്. ആംപ്ലിഫയറിന്റെ റെക്ടിഫയറുകളെല്ലാം പവർ ഡയോഡുകൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ സ്ക്രീനിൽ കാണുന്നതെല്ലാം റെക്ടിഫയറുകളാണ്. റെക്ടിഫയറുകൾ പല പാക്കേജിൽ വരാറുണ്ട്. T0220 എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാക്കേജാണ്. ആ പാക്കേജിൽ ട്രാൻസിസ്റ്റർ, മോസ്ഫെറ്റ്, IGBT, റെക്ടിഫയർ, ഡയോഡ്, IC ഇങ്ങനെ ഒരുപാട് വെറൈറ്റികൾ T0220 എന്ന് പറയുന്ന ആ പാക്കേജ് വരാറുണ്ട്. ഇതുപോലെ ഒരുപാട് പാക്കേജസ് ഉണ്ട്. ആ പാക്കേജ് കണ്ടിട്ട് ഡിവൈസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു പാക്കേജ് കണ്ടാലും അതിനുള്ളിലുള്ള ഡിവൈസ് ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ പാർട്ട് നമ്പർ എടുത്ത് അതിന്റെ ഡേറ്റാ ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഡയോഡുകളിലേക്ക് തിരിച്ചു വരാം. ഡയോഡുകൾ ഒരു വാൽവ് പോലെയാണ്. വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളുടെയൊക്കെ ടയറിൽ നമ്മൾ കാറ്റ് നിറയ്ക്കുന്നുണ്ട്. കംപ്രസർ ഉപയോഗിച്ച് കാറ്റ് നിറയ്ക്കുമ്പോൾ അത് ടയറിനുള്ളിലേക്ക് എയർ പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എയർ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ആ ഒരു വാൽവ് അനുവദിക്കുന്നില്ല. അത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ എയറിന്റെ ഫ്ലോ അനുവദിക്കുകയുള്ളൂ. അതുപോലെ ഇവിടെ ഡയോഡ് ഒരു സൈഡിലേക്ക് മാത്രം കറണ്ടിന്റെ ഫ്ലോ അനുവദിക്കുന്ന ഒരു വാൽവ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഡയോഡിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒരു ഭാഗത്തെ പറയുന്നത് കാഥോഡ് എന്നും അടുത്ത ഭാഗത്തെ പറയുന്നത് ആനോഡ് എന്നും. കറണ്ട് എപ്പോഴും ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ AC DC ആക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഡിവൈസ് ഡയോഡാണ്. കൂട്ടത്തിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റെക്ടിഫയർ ആണ് ഹാഫ് വേവ് റെക്ടിഫയർ. ഇതിൽ ഒരേ ഒരു ഡയോഡ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതൊരു ട്രാൻസ്ഫോർമർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ട്രാൻസ്ഫോർമറിന്റെ സെക്കൻഡറിയിൽ നിന്ന് സീരീസ് ആയിട്ട് ഒരു ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ആരോ പോലെയല്ലേ ഈ ഡയോഡ് കാണിച്ചിരിക്കുന്നത്. ആ ആരോയുടെ അതേ ഡയറക്ഷനിൽ മാത്രമേ കറണ്ട് ഫ്ലോ നടക്കുകയുള്ളൂ. തിരിച്ചുള്ള കറണ്ട് ഫ്ലോ ഡയോഡ് ബ്ലോക്ക് ചെയ്യും. ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന സമയത്തെ പറയുന്നത് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ എന്നാണ്. ആ സമയത്ത് ഡയോഡിനെക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് വളരെ കുറവായിരിക്കും. 0.7 ആയിരിക്കും നോർമലി. ഡയോഡിനെക്രോസുള്ള വോൾട്ടേജ് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഡയോഡ് കണ്ടക്ട് ചെയ്യാത്ത അവസ്ഥ വരും. അതായത് തിരിച്ച് കറണ്ട് കണ്ടക്ട് ചെയ്യാത്ത അവസ്ഥ വരും. ആ സമയത്ത് ഡയോഡിനെക്രോസ് വരുന്ന വോൾട്ടേജ് മാക്സിമം ആയിരിക്കും. ഡയോഡ് കറണ്ട് കണ്ടക്ട് ചെയ്യാതിരിക്കുന്ന അവസ്ഥയെ പറയുന്നത് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ എന്നാണ്. സെക്കൻഡറി വോൾട്ടേജ് പോസിറ്റീവ് ആയിരിക്കുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യും. കാരണം ഡയോഡിന് അതേ ഡയറക്ഷനിലാണ് ട്രാൻസ്ഫോമർ കറണ്ട് സർക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ട്രാൻസ്ഫോമർ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷേ ഡയോഡ് അത് അനുവദിക്കില്ല. അങ്ങനെ വരുമ്പോൾ ട്രാൻസ്ഫോമറിന്റെ ഫുൾ വോൾട്ടേജും ഡയോഡിന് അക്രോസ് വരും. അപ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് വോൾട്ടേജ് കിട്ടില്ല. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടില്ല. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത്രയും ഭാഗത്ത് നമുക്ക് ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കിട്ടുന്നില്ല. അങ്ങനെ നമുക്ക് DC ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളൊരു കപ്പാസിറ്റർ ഫിൽട്ടർ ഇടും. എന്നാലും ഇതിന്റെ റിപ്പിൾ കൂടുതലായിരിക്കും. അതുപോലെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് യൂസ് ചെയ്യാത്തടത്തോളം കാലം ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയുടെ പകുതി മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതിനുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഫുൾ വേവ് റെക്ടിഫയറിലേക്ക് പോകുന്നത്. ഫുൾ വേവ് റെക്ടിഫയർ രണ്ട് രീതിയിലുണ്ട്, സെന്റർ ടാപ്ഡും അതുപോലെ ബ്രിഡ്ജും. സെന്റർ ടാപ്ഡിലാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ ഒരു സെന്റർ ടാപ്പ് എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ഹാഫ് സൈഡും ഓരോ ഡയോഡ് വെച്ചിട്ട് ഫോർവേഡ് ബയസ് ചെയ്തിട്ടുണ്ട്. അതായത് നേരത്തെ ഉള്ള ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. ഇവിടെ നമുക്ക് രണ്ട് ട്രാൻസ്ഫോമർ സെക്കൻഡറി ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ലോഡ് അതിന് അക്രോസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ട് ഡയോഡിന്റെയും ഔട്ട്പുട്ട് കൊണ്ടുവന്ന ഒരു പോയിന്റിൽ കോമൺ ചെയ്തിട്ട് അതിൽ നിന്ന് ലോഡ് കണക്ട് ചെയ്യും. ഒരു ഹാഫ് സൈക്കിളിൽ ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യും. നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ അടുത്ത ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു. കാരണം ഇത് രണ്ടും രണ്ട് എൻഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു വൈൻഡിങ്ങിലെ തന്നെ രണ്ട് എൻഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് കാരണം ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് മറ്റേ ഡയോഡ് ഓഫ് ആയിരിക്കും. അതേസമയം മറ്റേ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഡയോഡ് ഓഫ് ആയിരിക്കും. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ ഒരു സമയത്തും വോൾട്ടേജ് വരാതിരിക്കുന്ന ഒരു അവസ്ഥയില്ല. പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ഔട്ട്പുട്ട് ഉണ്ട്. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഇനി രണ്ട് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ സെക്കൻഡറിയുടെ വോൾട്ടേജിന്റെ പകുതി ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ്. അപ്പോൾ ട്രാൻസ്ഫോമർ മൊത്തമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് മറ്റേ ഡയോഡിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ട്രാൻസ്ഫോമർ സെക്കൻഡറിയുടെ ഫുൾ വോൾട്ടേജ് ആയിരിക്കും. ഇവൻ ദോ നമുക്ക് ഔട്ട്പുട്ടിൽ വോൾട്ടേജ് പകുതിയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിലും ഡയോഡ് ഫുൾ വോൾട്ടേജ് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന്റെ വോൾട്ടേജ് റേറ്റിംഗ് കൂടുതൽ വേണ്ടി വരും. ഈ രണ്ട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിഡ്ജ് റെക്ടിഫയറിലേക്ക് പോകുന്നത്. ബ്രിഡ്ജ് റെക്ടിഫയർ വളരെ എളുപ്പമാണ്. രണ്ട് ഡയോഡിന്റെയും ആനോഡ് തമ്മിൽ കണക്ട് ചെയ്യുക, അടുത്ത രണ്ട് ഡയോഡിന്റെ കാഥോഡ് തമ്മിൽ കണക്ട് ചെയ്യുക. ഈ കാഥോഡുകൾ തമ്മിൽ കണക്ട് ചെയ്ത ഭാഗമാണ് നമ്മുടെ പോസിറ്റീവ് ഔട്ട്പുട്ട്. ആനോഡുകൾ തമ്മിൽ കണക്ട് ചെയ്ത ഭാഗമാണ് നമ്മുടെ നെഗറ്റീവ് പോയിന്റ്. അപ്പോൾ പോസിറ്റീവിനും നെഗറ്റീവിനും
ഇലക്ട്രോസ് ആണ് നമ്മുടെ ലോഡ് കണക്ട് ചെയ്യേണ്ടത്. ഇനി ഒരു പെയറിന്റെ ആനോഡും മറ്റേ പെയറിന്റെ കാഥോഡും ഒരുമിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ട്രാൻസ്ഫോർമറിലേക്ക് കണക്ട് ചെയ്യുക. ഇനി അതുപോലെ തന്നെ അടുത്ത കാഥോഡും ആനോഡും തമ്മിൽ കണക്ട് ചെയ്യുക, എന്നിട്ട് അത് ട്രാൻസ്ഫോർമറിലേക്ക് കണക്ട് ചെയ്യുക. ഇതാണ് ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ കോൺഫിഗറേഷൻ. ഇത്രയും ചെയ്യാതെ തന്നെ സിംഗിൾ ആയിട്ടുള്ള ബ്രിഡ്ജ് റെക്ടിഫയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് വാങ്ങാനായിട്ട്. മെറ്റൽ റെക്ടിഫയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അതൊക്കെ ബ്രിഡ്ജ് റെക്ടിഫയേഴ്സ് ആണ്. അതിനകത്ത് 4 ഡയോഡ്സ് ഉണ്ട്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ സെക്കൻഡറിയിലെ പൊളാരിറ്റി ശ്രദ്ധിക്കുക. കറണ്ട് പോസിറ്റീവ് പൊളാരിറ്റിയിൽ നിന്ന് നെഗറ്റീവ് പൊളാരിറ്റിയിലേക്കാണ് പ്രവഹിക്കുന്നത്. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ D1 ഉം D2 ഉം ഫോർവേഡ് ബയസ്ഡ് ആവും. കറണ്ട് D1 വഴി ലോഡിൽ കയറി D2 വഴി ട്രാൻസ്ഫോമറിലേക്ക് തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത്. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ സെക്കൻഡറിയിലെ വോൾട്ടേജ് പൊളാരിറ്റി നോക്കുക. പോസിറ്റീവിൽ നിന്ന് കറണ്ട് സ്റ്റാർട്ട് ചെയ്ത് D3 D4 ഫോർവേഡ് ബയസ്ഡ് ആയി ലോഡ് വഴി കറണ്ട് ട്രാൻസ്ഫോമറിലെത്തുന്നു. ഇങ്ങനെ തുടർച്ചയായി വർക്ക് ചെയ്യുന്നതുകൊണ്ട് 2 പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും ഔട്ട്പുട്ട് ഉണ്ടാവും. ഓരോ ഡയോഡിന് അക്രോസ് വരുന്ന റിവേഴ്സ് വോൾട്ടേജ് ടോട്ടൽ സെക്കൻഡറി വോൾട്ടേജ് തന്നെയായിരിക്കും. അതേ വോൾട്ടേജ് തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടിൽ ലോഡിന് അക്രോസ് കിട്ടുന്നത്. ഈ കോൺഫിഗറേഷനിൽ ട്രാൻസ്ഫോമറിന് സെന്റർ ടാപ്പ് ആവശ്യമില്ല. പക്ഷേ ആംപ്ലിഫയേഴ്സിൽ സ്പ്ലിറ്റ് പവർ സപ്ലൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെന്റർ ടാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഓസിലോസ്കോപ്പ് പോയി നോക്കാം. റെക്ടിഫയർ ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ഒരു ബ്രെഡ് ബോർഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഓസിലോസ്കോപ്പ് കണക്ട് ചെയ്തിരിക്കുന്നത് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിലാണ്. ഇതാണ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ്. ഫ്രീക്വൻസി നോക്കുക, 100 Hz ആയിട്ട് മാറി. സൈക്കിൾ ടൈം നേരത്തെ 19 മില്ലി സെക്കൻഡ് ആയിരുന്നു, ഇപ്പോൾ അത് 10 മില്ലി സെക്കൻഡ് അടുത്തായി. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, റെക്ടിഫിക്കേഷൻ കഴിയുമ്പോൾ മാക്സിമം വോൾട്ടേജ് നേരത്തെ എത്രയായിരുന്നു? 20 point something ആയിരുന്നു, അല്ലെങ്കിൽ 20 volt ആയിരുന്നു. ഇപ്പോൾ അത് 18.7 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ഈ ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 2 ഡയോഡ് ഒരേ സമയം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അതായത് 2 ഡയോഡിൽ കൂടെ കറണ്ട് പാസ് ചെയ്തിട്ട് വേണം ഔട്ട്പുട്ടിൽ എത്താനായിട്ട്. അപ്പൊ ഈ 2 ഡയോഡിന് അക്രോസ് 0.7 volt വെച്ച് ഡ്രോപ്പ് വരും, അല്ലെങ്കിൽ ഓരോ ഡയോഡിലും 0.7 volt നഷ്ടപ്പെടുന്നു. അങ്ങനെ 2 ഡയോഡിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 1.4 volt കുറവ് വരും. ഡയോഡിന് അക്രോസ് നഷ്ടപ്പെടുന്ന വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് 1.4 volt കുറയാൻ കാരണം. ഇനി നോക്കുക, അവിടെ മിനിമം വോൾട്ടേജ് 0 ആണ് വന്നിരിക്കുന്നത്. കാരണം നെഗറ്റീവ് സൈഡിൽ വോൾട്ടേജ് ഇല്ല, എല്ലാം പോസിറ്റീവ് സൈഡ് മാത്രമേ ഉള്ളൂ. റെക്ടിഫയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് കിടക്കുന്ന വോൾട്ടേജിനെ പോസിറ്റീവ് വോൾട്ടേജ് മാത്രമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ റെക്ടിഫയർ ചെയ്യുന്നത്. നേരത്തെ വി ആവറേജ് 0 അടുത്തായിരുന്നു. ഇപ്പൊ നോക്കുക, വി ആവറേജ് 11.27 volt ഉണ്ട്. ആവറേജ് DC വോൾട്ടേജ് ഇപ്പോൾ ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ്. ട്രാൻസ്ഫോമറിന് അക്രോസ് DC വോൾട്ടേജ് ഇല്ലായിരുന്നു. റെക്ടിഫയർ കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ DC വോൾട്ടേജ് ഉണ്ട്. അതിന്റെ വാല്യൂ ആണ് 11.48 volt എന്ന് കാണിച്ചിരിക്കുന്നത്. ഇനി പീക്ക് ടു പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് മാക്സിമം വോൾട്ടേജും 0 volt ആണ്. അപ്പോൾ വി മാക്സും വി പീക്ക് ടു പീക്കും ഇപ്പോൾ സെയിം ആണ്. കാരണം നെഗറ്റീവ് വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ട് 0 മുതൽ 18 volt വരെ മാത്രമേ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നുള്ളൂ. ഇനി അടുത്തത് വി ആർ എം എസ് ഇപ്പോൾ 12.89 ആയിട്ട് മാറി. ഡയോഡിന് അക്രോസ് 1.4 volt പോയി. അതുകൊണ്ടാണ് 12.89 volt ആയിട്ട് VRMS മാറിയത്. ഇപ്പൊ റെക്ടിഫിക്കേഷൻ കഴിഞ്ഞു. മെഷർമെന്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അതിൽ ഉപയോഗിച്ച സെയിം റെക്ടിഫയറിന്റെ ഡേറ്റാ ഷീറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ആ ഡേറ്റാ ഷീറ്റിൽ ഞാൻ ഇവിടെ എടുത്തിരുന്ന റെക്ടിഫയറിന്റെ വോൾട്ടേജ് റേറ്റിംഗ് 200 volt ആണ്. 200 volt വരെ ഉള്ള വോൾട്ടേജസ് റെക്ടിഫൈ ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാം. മാക്സിമം ആവറേജ് ഫോർവേഡ് റെക്ടിഫൈഡ് കറണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റേറ്റിംഗ് ആണ്. ഔട്ട്പുട്ടിൽ ഒരു ഫിൽട്ടർ കപ്പാസിറ്റർ ഉണ്ടാവും. ഫിൽട്ടർ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫോമറിൽ നിന്ന് എടുക്കുന്ന കറണ്ടിന്റെ ആവറേജ് വാല്യൂ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. 4 ആമ്പിയർ വരെ ചാർജിംഗ് കറണ്ടുള്ള സർക്യൂട്ടുകളിൽ നമുക്ക് ഈ ഒരു റെക്ടിഫയർ ഉപയോഗിക്കാം. അതിന് കറണ്ട് ലിമിറ്റോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷനോ ഒന്നും ഈ ഒരു റെക്ടിഫയറിനകത്തില്ല. അതുകൊണ്ട് ഈ കറണ്ട് ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ റെക്ടിഫയർ ഡാമേജ് ആവും. 2 ആമ്പിയർ ഡെലിവറി ചെയ്യുമ്പോൾ അതിന് മാക്സിമം വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 1 volt ആണ്. നോ ലോഡിൽ നമുക്ക് ഏകദേശം 0.7 volt കിട്ടി. ഇത് ലോഡിലായിരുന്നെങ്കിൽ 1 voltനടുത്ത് ഓരോ ഡയോഡിലും ഡ്രോപ്പ് വരും. അപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 2 volt കുറയും. തെർമൽ കണ്ടക്ടിവിറ്റി ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തെർമൽ ഡിസൈനിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഇനിയും കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് താഴെയുള്ള ബെൽ നോട്ടിഫിക്കേഷനിൽ നിന്ന് ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരും അറിവുള്ളവരാകട്ടെ. നന്ദി, നമസ്കാരം.